ഇന്റർനെറ്റ് കണക്ഷൻ ഇന്ന് സൈറ്റിൽ കിട്ടുന്നതല്ലേ, ആ സൈറ്റിൽ കിട്ടുന്ന കാര്യം എടുത്തിട്ട് ഈ വാർത്ത പ്രചരിപ്പിച്ചതിന് മറുപടി പറയണം. നിങ്ങൾ പറയുന്ന എല്ലാവരും മറുപടി പറയാൻ തിരക്കല്ല ഞങ്ങൾക്ക് പണി. നിങ്ങൾ എന്താ, അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഏതാ അത്? ഞങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്തുകൂടെ, നിങ്ങൾക്ക് കേസ് കൊടുത്തുകൂടെ, എന്തിനാ ബാധഗതി? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇത്തരം തെറ്റിനെ എതിർക്കൂ. ആ തെറ്റിനെ എതിർത്തതിന് ശേഷം നിങ്ങൾ പറയൂ ബാധഗതി. നിങ്ങൾ നിങ്ങൾ ഈ ആരോപണം തെറ്റാണ് ബോധ്യമുണ്ടോ? നിങ്ങളത് പറയൂ. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഈ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തത് അപ്പോൾ ചോദിക്കുക? അപ്പം അവരോട് പറയാം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ശത്രുത ആളുകളെ വ്യക്തിഹത്യ നടത്തി നശിപ്പിക്കുക, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർത്തതുകൊണ്ട് നിങ്ങൾ എന്ത് നേടാൻ പോകുന്നു യു ഡി എഫ്? ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ മാധ്യമക്കാരാണ് ചെയ്യുന്നത്, ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തണം. ഇന്ത്യയിൽ ഇന്ന് ശക്തമായി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള വലതുപക്ഷ ശക്തികൾ, പിന്തിരിപ്പ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ, വലതുപക്ഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ആ ഇടതുപക്ഷത്തിന് നേരെ വരികയാണ്. അതിനെ സംഘടിതമായി ചെറു തോൽപ്പിക്കണം. അതാ ഇപ്പം സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അത് നിങ്ങൾ ആർക്ക് ഈ എന്ത് സേവനത്തിനാണെന്ന് ആരാ പൈസ കൊടുത്താളല്ലേ ചോദിക്കേണ്ടത്? അവർക്ക് പരാതിയുണ്ടോ? ഈ സേവനം കൊടുത്തിരിക്കുന്നവർ ഇത് എപ്പോഴാണ്? 2017 ഇതിപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായി, 23 ഉണ്ടായതല്ല. 2017 മുതലേ ഈ സൈക്കിളില്ലേ, ഈ കാര്യങ്ങളെല്ലാം ഇല്ലേ? ഇപ്പോഴെന്തിനാണ് എടുത്തു വെച്ചത്? എന്തിനാ ഗവേഷണം നടത്തിയത്? എന്നിട്ട് എങ്ങനെയാ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചത് എന്തിനാ? ഞാൻ പറയുന്ന അതാണ് തെറ്റായിട്ടുള്ള ചില നടപടികൾ. അത് വലതുപക്ഷ പിന്തിരിപ്പ ശക്തികളുടെ, സാമ്രാജ്യത്വ ഏജന്റന്മാരുടെ നടപടികളുടെയൊക്കെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാര വേലകളാണ്. ഇതിനെ കേരള സമൂഹം തള്ളിക്കളയും, ശക്തമായി ജനങ്ങൾ പ്രതിരോധിക്കും. ആ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും തന്നെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ്, നിങ്ങളോടും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ വിഷമം സ്വമേധയാ ഒന്ന് ചികിത്സിച്ചാൽ അതൊക്കെ തീരും. അത് ചില ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ സൂക്ഷ്മം നിരീക്ഷിച്ചാൽ അതും കാണാം. സൈക്കിളിൻ്റെ നെട്ടഴിഞ്ഞു പോയി, ചെരുപ്പിൻ്റെ വള്ളി അഴിഞ്ഞു പോയി, എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത്.